Hi and welcome to Mastercraft. Innathe episode special aanu because innu nam kaanan povunna veedu oru restoration work aanu. Restoration works challenging aanu because nammal oru existing structure il ninnondu venam adu design cheyan. Idinu othri limitations undu. Onnu space, pinne ee existing structure de load bearing capacity. Innathe veedu sherikkum parna oru 50 varsham palakkulla oru veedu aanu. പക്ഷേ ഇതിനെ ഒരു ടോട്ടൽ മേക്ക് ഓവർ, ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ കൊടുത്ത് ഒരു കണ്ടംപററി ട്രോപ്പിക്കൽ വീടാക്കിയിട്ടുണ്ട്. കം ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ഹോം. പെരുമ്പാവൂരിൽ കൂവപ്പടിയിലാണ് ഇന്നത്തെ വീട് സ്ഥിതി ചെയ്യുന്നത്. മിസ്റ്റർ സുരേന്ദ്രനാഥ് ആൻഡ് സുധയുടെ സുധാ നിലയം എന്ന വീടാണ് നാം കാണുന്നത്. എറണാകുളം ബേസ്ഡ് ഡിസൈനർ ഷിൻറ്റോ ഓഫ് കോൺസെപ്റ്റ്സ് ഡിസൈൻ സ്റ്റുഡിയോ ആണ് ഈ റെസ്റ്റോറേഷൻ വർക്ക് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹസ് കം ഔട്ട് റിയലി റിയലി വെൽ. പണ്ട് ഇതൊരു 1200 സ്ക്വയർ ഫീറ്റിൻ്റെ 3 ബെഡ്റൂം വീടായിരുന്നു. ഇപ്പോൾ ഇതൊരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു 4 ബെഡ്റൂം ഹൗസാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ പ്ലെയിൻ ജെയിൻ ഒറ്റനില കെട്ടിടമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു കണ്ടംപററി മോഡേൺ വിത്ത് ട്രോപ്പിക്കൽ ടച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എലിവേഷൻ. ട്രോപ്പിക്കൽ ബിക്കോസ് ഈ കളർ സ്കീംസ്, അതായത് ഈ ഒരു മിലിറ്ററി ഗ്രീൻ, സിമെൻറ്റ്, ഈ കളേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ചുറ്റും ധാരാളം പച്ചപ്പുണ്ട്. അപ്പോൾ ഈ കളേഴ്സ് ഈ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലായിട്ട് വാൾസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ സ്പേസ്, കിച്ചൻ്റെ റൂം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ വാളിൽ ഒരു ക്ലാഡിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. പഴയ സെറ്റ് ഔട്ട് തന്നെയാണ്, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് ഒരു വാളും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾ നമുക്ക് കാണാം, ഇതിൽ കുറേ പെർഫറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഈ ഒരു വാൾ ഇതിൻ്റെ ഒരു ഫോക്കൽ പോയിൻ്റാണ്. ഈ പെർഫറേഷൻസ് കൊടുത്തുകൊണ്ട് അതിന് കുറച്ചൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് റീസ്റ്റോറേഷൻ പ്രൊജക്റ്റ് ആണ്. ഒരു നിയർലി 50 ഇയേഴ്സോളം പഴക്കമുള്ളൊരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടായിരുന്നു. ആ വീടിനെ നമ്മൾ 3000 സ്ക്വയർ ഫീറ്റോടത്തോളമുള്ള ഒരു പുതിയ വീടാക്കി ടോട്ടലി റീസ്റ്റോറേഷൻ ചെയ്യുകയായിരുന്നു. ടോട്ടലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ച് ബൈ ഇഞ്ച് നമ്മളതിൻ്റെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പഴയ സ്ട്രക്ചറിന്, അത് അവരുടെ ഡിമാൻഡ് അതായിരുന്നു, ക്ലയൻറ്റിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻ്റ് അതായിരുന്നു, സ്ട്രക്ചറിൽ ഒരുപാട് പൊടിക്കൽ വരാതെ, എന്നാൽ മാക്സിമം നമുക്ക് സ്പേസ് ഒരു അടുത്തൊരു 20 ഇയേഴ്സിലേക്ക് നമുക്ക് ഈ വീട്ടിലേക്ക് വേറെ ഒന്നും ചെയ്യേണ്ട അവസ്ഥ വരാത്ത വിധത്തിൽ ഉള്ളൊരു റീസ്റ്റോറേഷൻ, അതായിരുന്നു ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്കിതിനകത്തൊരു ചലഞ്ചിങ് പാർട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ, പഴയ ഒരു അത്രയും വർഷം പഴക്കമുള്ളപ്പോൾ ആ പഴയ സിമ്പിൾ സ്ട്രക്ചറായിരുന്നു, പ്ലെയിൻ ആയിരുന്നതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ഗുണമായി കിട്ടുകയും ചെയ്തു. കാരണം പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് അധികം ഡിസ്മാൻഡിൽ ചെയ്യാതെ തന്നെ കുറേ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു സൈഡിലുള്ള വാള് ഫുൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വീടിനെ ടോട്ടൽ വിഡ്ത്ത് കൂട്ടുകയായിരുന്നു. സ്ട്രക്ചറൽ വൈസ് നമ്മൾ ചേഞ്ച് ചെയ്ത ഏറ്റവും വലിയ ചേഞ്ച് ഫ്രണ്ടിൽ നമുക്ക് ടോട്ടൽ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് മാറ്റുന്ന രീതിയിലാണ് ഫ്രണ്ട് മുകളിൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ച് ഷോ വാൾസ് കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്റ്റൻഷൻ വന്നിട്ടുള്ള ഏരിയയിലൊക്കെ പുതിയ രീതിയിലുള്ള വാൾസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറേ ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് ഒരു തീം ഉണ്ടാക്കിയിട്ടുള്ളത്. ടോട്ടൽ ഒരു തീം എന്ന് പറഞ്ഞാൽ കണ്ടംപററി തന്നെയാണ്. ഒരു എക്സ്റ്റീരിയർ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ്, കാരണം ചുറ്റും നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. പരമാവധി മരങ്ങളൊന്നും വെട്ടാതെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്കൊരു മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മാവിന് ജസ്റ്റ് താഴത്തെയുള്ള ബ്രാഞ്ചസ് മാത്രം നമ്മളൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ആ മാവിനെ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ മരങ്ങളൊന്നും വെട്ടാതെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുറ്റും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ട്രോപ്പിക്കൽ സ്റ്റൈലിലാണ് അത് വന്നിട്ടുള്ളത്. ക്ലാഡിങ്സ് ആണ് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്.
ഒരു മേജർ ഏരിയ നമ്മളൊരു ബ്രിക്ക് ആക്ക് ടൈല് ക്ലാഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിമെൻറ്റ് ഫിനിഷ് ടെക്സ്ചർ ഉണ്ട്. പിന്നെ ടോട്ടൽ ഒരു ഗ്രേ ടോൺ ആണ്, വൈറ്റ് ടോൺ ഇനി യൂസ് ചെയ്തിട്ടില്ല. എക്സ്റ്റീരിയറിൽ നമുക്ക് ഫ്രണ്ടിലുണ്ടായിരുന്നൊരു ഷോ വോൾ ചെറിയൊരു രീതിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. ആ ഒരു രീതിയിൽ അവിടെ ഒരു കിച്ചൺ ആയിരുന്നു, കിച്ചൻ്റെ വസ്തുപ്രകാരമുള്ള പൊസിഷൻ അതായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു കോർണർ മാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഷോ വോളിനെ അതുപോലെ തന്നെ വിഡ്ത് വൈസും ലെങ്ത് വൈസും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലേക്ക് എടുക്കുകയായിരുന്നു. പിന്നെ സിറ്റ് ഔട്ടിന് വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ടില്ല. സിറ്റ് ഔട്ടിൻ്റെ പഴയ സൈസ് തന്നെ റിട്ടേൺ ചെയ്തിട്ട് അവിടുത്തെ ഒരു ഫ്രീ സ്റ്റാൻഡിങ് പില്ലർ ഉണ്ടായിരുന്നു, ആ പില്ലറിനെ നമ്മളൊരു ഷോ വോളായിട്ട് കൺവേർട്ട് ചെയ്ത് ആ സൈഡ് ഫുൾ അടച്ചിട്ട് ഷോ വോളായിട്ട് കൺവേർട്ട് ചെയ്ത് നേരെ അത് ഡബിൾ ഹൈറ്റിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് നമുക്കൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. ആ അപ്പുറത്ത് കൊടുത്തിട്ടുള്ള കിച്ചൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ഷോ വോളിൽ നമ്മൾ ബ്രിക്ക് ക്ലാഡിങ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രിക്ക് ക്ലാഡിങ്ങിൻ്റെ ക്യാരക്ടറാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു 50% ഏരിയയോളം ബ്രിക്ക് ക്ലാഡിങ് ആണ് വന്നിട്ടുള്ളത്. ഈ ഫോർമൽ ലിവിങ് ഏരിയയിൽ കയറുമ്പോൾ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുന്ന ഈ ഒരു പോർഷനാണ്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇതൊരു പഴയ അലമാരയുടെ പീസസ് എടുത്ത് ക്രിയേറ്റ് ചെയ്ത ഒരു വർക്കാണ്. അതേപോലെ ഇത് മെറ്റൽ ഫിനിഷിലുള്ള ഒരു ടൈലാണ്. ഈ സൈഡിലായിട്ട് ഒരു മെറ്റൽ ആർട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഒരു ഐ ക്യാച്ചിങ് ഫീച്ചറാണ് ഈ ഫോർമൽ ലിവിങ് ഏരിയയുടെ. അതേപോലെ വളരെ കളർഫുള്ളായിട്ടാണ് ഈ ഫോർമൽ ലിവിങ് ഏരിയ ഫേണിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ബേസ്റ്റ് ഓഫ് കളേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈബ്രൻറ്റ് ഫീലാണ് കിട്ടുന്നത്. സെക്കൻഡ് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുമ്പം, ഇവിടെ ഒരു ഗസ്റ്റ് ഇരിക്കുമ്പം ആദ്യമേ കാണുന്ന അവിടെ ഒരു ബ്രാസ് ഫിനിഷിലുള്ള ബുദ്ധയാണ്. ഇതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സെൻ ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു വാളിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ ടെക്സ്ചർ വർക്കും ഒരു സ്പ്ലാഷ് ഓഫ് കളറും കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിൻ്റെ ഏരിയ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ ഡോറ്, ഡോറിൻ്റെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ഡോറിൻ്റെ ടോട്ടൽ ഡിസൈൻ ചേഞ്ച് ചെയ്തു. ആ ഫ്രണ്ട് ഡോറ് ടീക്കൂട്ട് തന്നെയായിരുന്നു, അത് പ്ലെയിൻ ഡോർ തന്നെയായിരുന്നു. ടീക്കൂട്ട് വെച്ചിട്ട് തന്നെ പ്ലെയിൻ ഡോറായിരുന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ സോളിഡ് ടീക്കൂട്ടിൻ്റെ പ്ലാങ്ക്സ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്തേക്കാണ്. അപ്പോൾ ആ എൻട്രൻസ് ഡോറ് മുതൽ നമുക്ക് ആ ചേഞ്ചസ് ഇവിടെ വിസിബിളാണ്. സൈഡിലുണ്ടായിരുന്ന ഒരു വിൻഡോ ഉണ്ടായിരുന്നു, അതൊരു ടിപ്പിക്കൽ നോർമൽ വിൻഡോ ആയിരുന്നു. ആ വിൻഡോനെ നമ്മൾ മാറ്റിയിട്ട് ഒരു ഫ്രഞ്ച് വിൻഡോ ആക്കി കൺവേർട്ട് ചെയ്തു. ഡ്രോയിങ് റൂമിൻ്റെ നമ്മളൊരു സൈഡിലുള്ള വോള് വിഡ്ത് വൈസ് സെയിം തന്നെയായിരുന്നു. ഒരു സൈഡിലുള്ള വോള് നമ്മൾ ടോട്ടലി ലെങ്ത്ത് കൂട്ടി, ഒരു 8 അടിയോളം ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട്. ലെങ്ത്ത് കൂട്ടി ആ സൈഡിലൊരു ഫുൾ വിൻഡോ വെച്ചു. അവിടെ നമ്മൾ ഫ്ലോറിങ് കംപ്ലീറ്റ്, എൻ്റയർ ഈ പ്രൊജക്റ്റിലുള്ള ഫുൾ ഫ്ലോർ നമ്മൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയൊരു ഫ്ലോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പണ്ടത്തെ വീടായതുകൊണ്ട് പഴയ വുഡൻ അലമാരികൾ കുറേ ഉണ്ടായിരുന്നു. വുഡിൽ സോളിഡ് വുഡ് തന്നെ ഭിത്തിയിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള അലമാരികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് പൊളിച്ചെടുത്തപ്പോൾ സോളിഡ് വുഡ്, നല്ല ക്വാളിറ്റിയുള്ള വുഡ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വേസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ വുഡ് തന്നെയാണ് എടുത്തിട്ട് നമ്മൾ ആ ഭിത്തിയിലുള്ള പാനലിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആ വുഡ് യൂസ് ചെയ്തിട്ടുള്ള 3 സെക്ഷൻ ഓഫ് പാനൽസ് ആ ഡ്രോയിങ് റൂമിൻ്റെ വോളിൽ തന്നെയുണ്ട്. അതിനൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരു റെസ്റ്റിക് സീരീസിലുള്ള ടൈല് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അപ്പോൾ ആ ഒരു പ്ലെയിൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ക്യാരക്ടർ വരാൻ വേണ്ടി ഒരു മെറ്റൽ ആർട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്സിൻ്റെ ഷേപ്പിലുള്ള മെറ്റൽ ആർട്ടാണ് ഒരു ഇതിനകത്ത് മാത്രം, ഒരു ടൈലിൽ മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വരുമ്പോൾ തന്നെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ അവിടെ ഒരു ഡീറ്റെയിലായി. ഔട്ട് ആൻഡ് ഔട്ട് കണ്ടംപററി സ്റ്റൈലിൽ ഫർണിഷ് ചെയ്യുമ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്കൊരു ഒരു പ്ലാസ്റ്റിക് ഫീലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ ട്രഡീഷണൽ എലമെൻറ്റ്സ് കൊടുക്കുമ്പം കുറേ കൂടെ ഒരു ഇന്ത്യനൈസ് ഫീൽ കിട്ടുന്നത്. അതിൻ്റെ ഒരു എലമെൻറ്റാണ് ഈ ഒരു ആൻറ്റീക് പില്ലർ. അതേപോലെ ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ. ഫാമിലി ലിവിങ് ഏരിയയ്ക്ക് വാം കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റസ്റ്റിക് ഫിനിഷിലുള്ള വിട്രിഫൈഡ് ടൈൽസാണ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ളത്.
അഗൈൻ സീലിംഗിൽ ഒരു യുണീക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത ഇതാണ്, അതായത് എല്ലാ മുറിക്കും സീലിംഗിലൊരു യുണീക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വാം കളേഴ്സ് യൂസ് ചെയ്താണ് ഇവിടെ ഫേണിഷ് ചെയ്തിട്ടുള്ളത്. ഒരു ആൻറ്റിക് സ്റ്റൈലിലുള്ള ടീപ്പോയും ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രോയിങ് റൂമിൽ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് നമുക്കൊരു ആ ഓപ്പണിങ് അവിടെ ഒരു വേറെ ഡോറ് കൊടുക്കുക. പണ്ട് ഒരു ഡോർ ഉണ്ടായിരുന്നു, ആ ഡോർവേ നമ്മൾ മാക്സിമം ഓപ്പൺ അപ്പ് ചെയ്ത് അവിടെ ഒരു വുഡൻ പാനലിങ് കൊടുത്തേക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് ആ പാസേജിൻ്റെ രണ്ട് സൈഡിലായിട്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ലിവിങ് റൂം, ഫാമിലി ലിവിങ് റൂം, റൈറ്റ് സൈഡിലായിട്ട് ഡൈനിങ് റൂമാണ്. അപ്പോൾ ഇൻ എഫക്ട് നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഒറ്റ ഓപ്പൺ സ്പേസ് ആയിട്ടാണ്, ഫാമിലി ലിവിങ് കം ഡൈനിങ് ഏരിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവിടെ നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ട്, ഡൈനിങ്ങിൻ്റെ വാഷുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിലാണ് നമ്മളുടെ സ്റ്റെയർ കേസ് വന്നിട്ടുള്ളത്. പണ്ട് ഒരു ബെഡ്റൂമായിരുന്നു അത്, അവിടുത്തെ ഏറ്റവും ചെറിയ ബെഡ്റൂം അതായിരുന്നു. അപ്പോൾ ആ ബെഡ്റൂം സ്പേസിനെ നമ്മൾ ലെങ്ത് വൈസ് കൂട്ടി, വിഡ്ത് വൈസ് ആ സെയിം തന്നെയായിരുന്നു, ലെങ്ത് വൈസ് നമ്മൾ കൂട്ടി ആ കൂട്ടിയ ഭാഗത്ത് ഈ സ്റ്റെയർ കേസ് കൊടുത്തു. ഒരു സി ഷേപ്പിൽ സ്റ്റെയർ കേസ്, ഒരു രണ്ട് ലാൻഡിംഗ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തു. പിന്നെ ആ ഫാമിലി ലിവിങ് റൂമും ഡൈനിങ്ങുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്പണിങ്ങിൽ ഒരു വുഡൻ ആർക്കിടൈവ് കൊടുത്തിട്ട് സൈഡിലൊരു ആൻറ്റിക് പില്ലർ കൊടുത്തിട്ടുണ്ട്. അത് ഒറിജിനൽ ആൻറ്റിക് പില്ലർ തന്നെയാണ്, ഒരു 100+ ഇയേഴ്സ് പഴക്കമുള്ള ഒരു പില്ലറാണ്, ആൻറ്റിക് പില്ലറാണ്. ഈ ഒരു പാസേജ് ഇതൊരു പുതിയൊരു സെക്ഷനാണ്, അതായത് പണ്ടത്തെ വീട്ടിൽ ഈ ഒരു പാസേജ് ഇല്ലായിരുന്നു. ഇത് പുതുതായിട്ട് പണിതൊരു ഏരിയ ആണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിട്ട് ബെഡ്റൂംസ് ആണുള്ളത്. ഇൻഫാക്റ്റ് ഈ ഒരു ബെഡ്റൂം ഒരു പുതിയൊരു ബെഡ്റൂം, ഒരു അഡീഷനാണ് പഴയ വീട് വെച്ച് നോക്കുമ്പോൾ. ഈ വാൾസൊക്കെ ഇൻട്രസ്റ്റിംഗ് കാണിക്കാൻ ചെറിയ വാൾ പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ പാസേജിൽ ഇങ്ങനെ വരുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഫാമിലി ഡൈനിങ് ഏരിയ. ഈ ഫാമിലി ഡൈനിങ് ഏരിയ എഗെയിൻ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. ഒരു കസ്റ്റമൈസ്ഡ് ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത്. ഒരു ഹ്യൂജ് പെയിൻറ്റിംഗ് ഒക്കെ വെച്ച് ഇവിടെ വളരെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ നമുക്കൊരു വെർട്ടിക്കൽ ഗാർഡനാണ് കാണാൻ പറ്റുന്നത്. ഈ വീടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ജനലിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രീനറി കാണാം. ഈ സൈഡിലായിട്ട് പണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം ആയിരുന്നു, ആ സ്റ്റോർ റൂം കളഞ്ഞിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടറാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അഗെയിൻ ലെഫ്റ്റ് സൈഡായിട്ട് കിച്ചണാണ് വെച്ചിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ സീലിങ്ങിലും പ്ലെയിൻ ആയിട്ട് തന്നെയുള്ള ജിപ്സും തന്നെയാണ് വന്നിട്ടുള്ളത്. അതിലും ചെറിയൊരു ഗ്രൂ ഡിസൈനും ഇൻഡയറക്റ്റ് ലൈറ്റും ഡയറക്റ്റ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വാളിൽ ഒരു ബുദ്ധയുടെ ഹെഡുള്ള ചെറിയൊരു വാൾ ഫ്രെയിമും, ഇതിനെല്ലാം കൂടി കോംപ്ലിമെൻ്റ് ചെയ്യാൻ എൻ്റെ തീരെ പ്ലെയിനായിട്ട് തോന്നാത്ത വിധത്തിൽ അവിടെ ഒരു വാൾ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡൈനിങ് ടേബിൾ തന്നെയാണ്, വുഡൻ ചെയേഴ്സും അപ്പോൾസ്റ്ററി, ഒരു ബേജ് ടോണിലുള്ള ഫാബ്രിക് ഫിനിഷുള്ള അപ്പോൾസ്റ്ററിയാണ് ഡൈനിങ്ങിന് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ് വാഷ് വരുമ്പോൾ നമുക്ക് വൈറ്റ് സ്റ്റെല്ലാറാണ് അതിന് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. ബോക്സിങ് മൾട്ടിവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. ആ വോളിൽ നമ്മൾ റസ്റ്റിക് ഫിനിഷിലുള്ള ടൈലും ഒരു ഫുൾ ലെങ്ത് മിററും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് അവിടെ. ഡൈനിങ് വാഷിൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രി. ആ കിച്ചൺ ചെറിയൊരു പാസേജ്, പണ്ടത്തെ ഒരു സ്ട്രക്ചർ നിൽക്കണമുണ്ട്, ചെറിയൊരു പാസേജ് എൻട്രി നിന്ന് കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രി വരിക. ആ പാസേജിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ടോൾ യൂണിറ്റ് ഉണ്ട്, ബിൽറ്റ് ഇൻ മൈക്രോവേവ് അതിനകത്താണ്.
പിന്നെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജും ഉണ്ട്, ചെറിയൊരു കൗണ്ടർ സ്പേസും അവിടെ ഉണ്ട്. അപ്പോൾ ഒരു പാൻ അവിടെ നിന്നൊരു സെർവിങ് കൗണ്ടർ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു എൽ ഷേപ്പിലാണ് കിച്ചൻ്റെ മെയിൻ കൗണ്ടർ വരിക. അത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് നമ്മളതിൻ്റെ ഹുഡ് ഹോം വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഈസ്റ്റ് തന്നെ വരണമുണ്ട്, രണ്ട് സൈഡിലും ചെറിയ വിൻഡോ. നമ്മുടെ എലിവേഷനിലായാലും അതിനൊരു ചെറിയ രണ്ട് ബോക്സ് കൊടുത്തിട്ട് ആ വിൻഡോ ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ ആ ഒരു കോർണർ സ്പേസ് നമുക്ക് കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്. ഒരു കോർണർ തൊട്ടിട്ടില്ല, മറ്റേ കോർണർ ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് കോർണർ വരുന്നത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. കിച്ചൻ്റെ ടോട്ടൽ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത് മൾട്ടിവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. മൾട്ടിവുഡ് ബോക്സിനും ഷട്ടേഴ്സിനും യൂസ് ചെയ്തേക്കുന്നു, ലാമിനേറ്റ് പുറത്തെ ഫിനിഷിന് യൂസ് ചെയ്തേക്കുന്നു. കൗണ്ടർ ടോപ്പിൽ യൂസ് ചെയ്തിരുന്നത് വൈറ്റ് സ്റ്റെല്ലാറാണ്. കോമൺ ഏരിയ ആയിട്ടുള്ള ഈ ഫാമിലി ലിവിങ് ഡൈനിങ് ഡ്രോയിങ് ആ ഒരു സ്പേസിൽ നിന്ന് നമുക്ക് അടുത്ത ആ ഒരു പാസേജിൻ്റെ എക്സ്റ്റൻഷൻ വരുന്ന ഏരിയ എന്നാണ് മൂന്ന് ബെഡ്റൂംസിലേക്കുള്ള, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൂന്ന് ബെഡ്റൂംസിലേക്കുള്ള എൻട്രി വരുന്നത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഫസ്റ്റ് രണ്ട് ബെഡ്റൂമും നമുക്ക് ഉണ്ടായിരുന്ന ബെഡ്റൂം തന്നെയാണ്. അതിലൊരു ബെഡ്റൂം നമുക്ക് ഒരു സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പുതിയ ടോയ്ലറ്റ്, ആ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷനിൽ പുതിയ നമ്മൾ ടോയ്ലറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ വിൻഡോസൊക്കെ അവിടെ കൊടുത്ത് ഒത്തിരി വൈഡൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബെഡ്റൂമിലേക്ക്, ആ ബെഡ്റൂമാണ് നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെ നേരെ ബാക്കിലുള്ള ബെഡ്റൂം. പിന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ബെഡ്റൂമാണ്. അപ്പോൾ ആ ബെഡ്റൂമിൽ നമുക്ക് രണ്ട് പേർക്ക് കിടക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് പേര് സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന, ഫാദർ ഏജ്ഡാണ്, അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കും കൂടി അപ്പുറത്ത് കിടക്കാൻ പാകത്തിനുള്ള രീതിയിൽ രണ്ട് സെപ്പറേറ്റ് സിംഗിൾ കോട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ബാക്കിലെ ബെഡ്റൂം, ആ ബെഡ്റൂമാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ള ആകെ ഉള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ആകെ ഒരു ബെഡ്റൂം. അത് നമുക്ക് ലെങ്ത്ത് വൈസും ഏറ്റവും ബാക്കിലായതുകൊണ്ട് ലെങ്ത്ത് വൈസും വിഡ്ത് വൈസും കൂട്ടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേ റൂമിന് വേണ്ടി ഒരു ബെഡ്റൂം എടുത്തുകൊണ്ട് അവിടെ എന്തായാലും ഒരു എക്സ്ട്രാ ബെഡ്റൂം വേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബെഡ്റൂമാണ് പുതിയതായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെയാണ്, ഒട്ടും കൺജഷൻ ഇല്ലാത്ത രീതിയിലാണ് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തത്. അവിടുത്തെ ബെഡ്റൂമും അതിൻ്റെ ടോയ്ലറ്റും എടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ ഒരു ടോക്കിംഗ് പോയിൻ്റ്, ഒരു ഹൈലൈറ്റ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം കൺസീവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബൊഹീമിയൻ സ്റ്റൈലാണ്. അതായത് ഈ യു എസ് കൺട്രി സൈഡിൻ്റെ ഒരു സ്റ്റൈലാണ് ഈ ബോഹോ സ്റ്റൈൽ. ഇതിൻ്റെ ഓരോരോ എലമെൻറ്റ്സ് ഈ ഒരു സ്റ്റൈലിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ കാണാൻ പറ്റും ഈ ഒരു ടൈൽസ് തൊട്ട് നമ്മുടെ ഹെഡ് ബോർഡിൻ്റെ, അതായത് ഈ ബ്രിക്കിൻ്റെ സ്റ്റൈലുള്ള ഹെഡ് ബോർഡ്, കളേഴ്സ്, ഓരോരോ എലമെൻറ്റ്സ് ഈ ഒരു ബോഹോ സ്റ്റൈലിന് കോൺട്രിബ്യൂട്ട് ചെയ്യും ആൻഡ് അത് ക്രിയേറ്റ് ചെയ്യാം. പഴയ സ്റ്റൈൽ ഒരു പോസ്റ്റർ ബെഡ് നമുക്ക് കാണാൻ പറ്റും, കർട്ടൻ്റെ ഒരു ഫാബ്രിക്, ഈ വാൾസിലുള്ള ആർട്ട്, കളേഴ്സ് എല്ലാം ഒരു ഡിഫറെൻറ്റ്. ഇൻഫാക്റ്റ് ഈ വീട് ഇത് കണ്ടിട്ട് എല്ലാവരും ഈ വീടിനെ കുറിച്ച് സംസാരിക്കും, ഈ ഒരു റൂമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പഴയ വീടിനൊരു 19 കൊല്ലം പഴക്കമുണ്ടായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് അവിടെ തന്നെയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് വല്ലാണ്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ആ വീടിനോട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കത് പൊളിച്ച് പണിയാൻ താല്പര്യമില്ലാണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളത് റിനോവേറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള ഒരു വീട് തന്നെ, പക്ഷേ ഒരു റിസ്റ്റോറേഷൻ എന്നുള്ള രീതിയിൽ തന്നെ പണിയാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പഴയ വീടിനെ ബേസായിട്ട് നിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെയാണ് ഞങ്ങളത് കൺസ്ട്രക്ഷൻ ചെയ്തത്. ഞങ്ങൾ 4 ഗ്രാൻഡ് ചിൽഡ്രൻ ആയിരുന്നു. അപ്പോൾ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഇവിടെ വളർന്നതൊക്കെ. അപ്പോൾ ബേസിക്കലി പുതിയൊരു വീടിനേക്കാളും റിനോവേഷൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് താല്പര്യം. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് ആഡ് ചെയ്തു, പഴയ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് ഇനിയും താമസിക്കാമെന്നുള്ളൊരു രീതി ആയതുകൊണ്ട് ഞങ്ങൾ കംഫർട്ടബിൾ ആണ് ആൻഡ് വി ആർ ഹാപ്പി വിത്ത് ദിസ് റിനോവേഷൻ പ്രൊജക്ട്. മാസ്റ്റർ ക്രാഫ്റ്റ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വിൽ ബ്രിങ് അനദർ ബ്യൂട്ടിഫുൾ ഹോം ടു യു നെക്സ്റ്റ് വീക്ക്. ടിൽ ദെൻ, സയനോറ.